വെൽക്കം ടു ഫിഷ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നോർമലി ചെയ്യുന്നത് പോലത്തെ ഒരു വീഡിയോ അല്ല. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്ലാന്റ് ഡെക്കോറിയം ഉണ്ടാക്കിയത് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു, അത് കണ്ടവർക്കറിയാം. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. അപ്പോൾ ഇത് മേക്കിംഗ് വീഡിയോ അല്ല, ജസ്റ്റ് റീഡിസൈൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടുന്ന് കാണിച്ചു തരാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പുഴയിൽ നിന്നെടുത്ത മണ്ണാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൽ ഞങ്ങൾ ബാക്ക് യാർഡിൽ നിന്ന് കളക്ട് ചെയ്ത മറ്റ് മണ്ണായിരുന്നു ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മണ്ണാണ് അതിനേക്കാളും പെർഫെക്ഷൻ കൂടുതൽ. പിന്നെ നമ്മൾ ഇതിലൊരു ഷിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിലുള്ളത് തന്നെ ആയിരുന്നു. ഇത് നമ്മൾ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി ഇതിൽ കൊണ്ടുവച്ചതാണ്. പിന്നെ ഡ്രിഫ്റ്റ് വുഡ് കഴിഞ്ഞ വീഡിയോയിലത്തെ ആ സെയിം ഡ്രിഫ്റ്റ് വുഡ് തന്നെയാണ്. പിന്നെ കല്ലുകൾ, കഴിഞ്ഞ വീഡിയോത്തെ അത്ര കല്ലുകൾ നമ്മൾ ഇട്ടിട്ടില്ല, കുറച്ച് കല്ലുകൾ മാത്രം വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ പ്ലാന്റ്, രണ്ട് പ്ലാന്റ്സ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ ചെറിയ വലിപ്പത്തിൽ വെച്ചതാണ്. ഇതിപ്പോൾ ഇത്രയും വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് കറക്റ്റ് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ പേര് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിച്ചോളൂ. പിന്നെ ഇതിൽ ഫിഷസ്, 10 പേര് നിയോട്ടട്രാസ് ഉണ്ട്, നിങ്ങൾക്കറിയാം ആ ചെറിയ ഫിഷ്. പിന്നെ 2 ഗൗരാമി ഉണ്ട്. പിന്നെ ഒരു റെയിൻബോ ഷാർക്ക് ഉണ്ട്. റെയിൻബോ ഷാർക്കിനെ എന്തിനാ ഇട്ടേക്കും വെച്ചാൽ ക്ലീനിങ്ങിന്, അത് ക്ലീൻ ചെയ്യും. അപ്പം നമുക്ക് കുറച്ച് പണി കുറവാണ്, അതിലുള്ള വേസ്റ്റൊക്കെ അത് ക്ലീൻ ചെയ്യും. പിന്നെ ആൽഗേറ്റിങ്ങിനും ബെസ്റ്റാണ് റെയിൻബോ ഷാർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റെയിൻബോ ഷാർക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫിൽറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫിൽറ്ററിൻ്റെ സ്പീഡ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഗ്ലൂ ഉണ്ട്, മറ്റേ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലൂവിൻ്റെ ആ ട്യൂബ് അതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൽ കുറച്ച് ഹോൾസ് ഇട്ട് ഫിൽറ്ററിൻ്റെ ഇത് അതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മിനിമം സ്പീഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഫിൽറ്ററിൻ്റെ ഭയങ്കര എക്സസ് ആയിട്ടുള്ള സ്പീഡ് കാരണം 2-3 ഫിഷസൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഐഡിയ തോന്നിയപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ ഫിൽറ്ററിൻ്റെ സ്പീഡ് ഒരു മിനിമമായി. ഇപ്പോൾ ഫിഷസിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫിൽറ്ററിൻ്റെ സ്പീഡ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. റെയിൻബോ ഷാർക്ക് എപ്പോഴും പുറത്തേക്ക് വരുന്നില്ല, അത് കാണാൻ പറ്റുമായിരിക്കും. ആ കണ്ടോ, ഈ കല്ലിൻ്റെ ഉള്ളിലാണ് അത് ഇരിക്കുന്നത്. ചില സമയങ്ങളിൽ മാത്രം പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം.